മുഹമ്മദ് അസ്ലം കൂടി ചേരുകയാണ് അസ്ലം ഇപ്പോൾ പ്രതികൾക്കെതിരെ നിർണായക കണ്ടെത്തലുകൾ വന്നിട്ടുണ്ട് ഒന്ന് മരങ്ങളുടെ ഡി എൻ എ പരിശോധനാ ഫലമാണ് അതിൽ പറയുന്നത് മുന്നൂറ് മുതൽ അഞ്ഞൂറിലധികം പഴക്കമുള്ള മരങ്ങൾ ഇവർ മുറിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊന്ന് ഫോറൻസിക് പരിശോധനാ ഫലമാണ് ഏഴ് വ്യാജ അപേക്ഷകൾ ഈ പ്രതികൾ ആദിവാസി ഭൂ ഉടമകളുടെ പേരിൽ ഉണ്ടാക്കുകയും അത് വില്ലേജ് ഓഫീസിൽ നൽകി പറയുന്നത് അങ്ങനെ നിർണായകമായ തെളിവുകൾ പ്രതികൾക്കെതിരെയുണ്ട് പക്ഷേ അപ്പോഴാണ് റവന്യൂ ഭൂമിയിൽ നിന്നാണ് വനം കൊള്ളയല്ല വനഭൂമിയിൽ നിന്നല്ല റവന്യൂ ഭൂമിയിൽ നിന്നാണ് ഇവർ മരങ്ങൾ മുറിച്ചത് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ അല്ലെങ്കിൽ കോടതി ഉത്തരവിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അത് കേസിനെ ദുർബലപ്പെടുത്താൻ കാരണമാകുമോ ദിവ്യ ഇക്കാര്യത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം കൂടി നമുക്ക് പറഞ്ഞ് തുടങ്ങാൻ തോന്നുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി എട്ടിനാണ് ഇത് പെരുമ്പാവൂരിൽ നിന്നും അനുമതിയില്ലാതെ കടത്തിയ വന വന മരങ്ങളെ ആദ്യം ഫോറസ്റ്റ് ഒരു അന്വേഷണ സംഘം പിടിക്കുന്നത് മുതലാണ് ഈ മുട്ടിൽ മ മുറി എന്ന് പറയുന്ന ഒരു വലിയൊരു തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ വലിയൊരു ക്രമക്കേടിൻ്റെ തുടക്കമാകുന്നു രണ്ടായിരത്തി ഇരുപൊന്ന് ഫെബ്രുവരി അന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഫോറസ്റ്റിന് സാധാരണഗതിയിൽ ലഭിക്കുന്ന ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സില്ലാതെ കടത്തിക്കൊണ്ടു വന്ന മരങ്ങളവിടെ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നോർത്ത് സി സി എഫിൻ്റെ ഒരു അദ്ദേഹം അന്വേഷണം ഇടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്നും വയനാട് നിന്നുള്ള ഉദ്യോഗസ്ഥരോട് പരിശോധിക്കുമ്പോഴാണ് അത് പാസ്സില്ലാതെ കടത്തിയാണെന്നുള്ള വിവരം ലഭിക്കുന്നത് സ്വാഭാവികമായും അത്രയൊരു കടത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരെയാണെന്ന് അന്വേഷിക്കുമ്പോൾ റോജി അഗസ്റ്റിൽ എന്ന് പറയുന്ന മരം വ്യാപാരികളുടെ അന്ന് കണ്ടെത്തുന്നു വ്യാപാരിയാണ് അതേസമയം കടത്തി കൊണ്ടുപോകുന്ന ഈ ഒരു മരത്തിന് പാസ് ഇല്ല വ്യക്തമായി സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് റോജി അഗസ്റ്റിന്റെ ഡിപ്പോയിലേക്ക് മരം ഡിപ്പോയിലേക്ക് അതേസമയം തന്നെ വയനാട്ടിലെ ഡിപ്പോയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ അപ്പോഴും ഇപ്പോൾ വെട്ടിക്കൊണ്ടുപോയ മരത്തിന് പാസ്സില്ല അനുമതി ഇല്ലാതെയാണ് അത് കടത്തിക്കൊണ്ടുപോയെന്നും വ്യക്തമായി സ്വാഭാവികമായും ഇത് എവിടെ നിന്നാണ് വെട്ടിയെന്നുള്ള അന്വേഷണം ഫോറസ്റ്റ് നടന്നു അവിടെ നിന്നാണ് മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പട്ടയ ഭൂമിയിലുള്ള മരങ്ങളിലേക്ക് അവിടെ അവിടെ പോയി പരിശോധന നടത്തുകയും അവിടെ മുറിച്ചിട്ടിരിക്കുന്ന മരങ്ങൾ പിടിച്ചെടുക്കുകയും അങ്ങനെ പിന്നെ ഒരു പതിനഞ്ച് കോടിയോളം രൂപയ്ക്ക് വരുമെന്ന് ഫോറസ്റ്റ് വകുപ്പ് അല്ലെങ്കിൽ വനം വകുപ്പ് കരുതുന്ന വലിയൊരു വലിയൊരു തട്ടിപ്പ് അല്ലെങ്കിൽ മരം മുറിയുടെ ഒരു കഥയിലേക്ക് പോകുന്നത് അവിടെയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ട ഇപ്പോൾ പ്രത്യേകിച്ച് വനംഭൂമിയാണ് അല്ലെങ്കിൽ വനംഭൂമിയാണെന്നുള്ള അവകാശവാദം പൊളിയുന്നു റവന്യൂ വകുപ്പ് ആണെന്നുള്ള വനംവകുപ്പ് പറയുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം പെരുമ്പാവൂരിൽ നിന്നും വനം പിടിക്കും അല്ലെങ്കിൽ മരം പിടിക്കുമ്പോൾ ഫോറസ്റ്റ് സാധാരണഗതിയിൽ ഫോറസ്റ്റിൻ്റെ നീ ഫോറസ്റ്റ് കേരള വനം വകുപ്പിൻ്റെ അറുപത്തൊമ്പത് വകുപ്പ് പ്രകാരം ആദ്യം ഒരു വനം ഒരു മരം പിടിച്ചു കഴിഞ്ഞാൽ അത് എവിടുന്നാണെന്ന് വ്യക്തത ഇല്ലെങ്കിൽ അത് വനം വനംഭൂമിയിൽ നിന്നുള്ള മരമാണെന്ന രീതിയിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ കേരള വനം അറു അറുപത്തൊമ്പത് വര നിയമത്തിന്റെ അറുപത്തൊമ്പത് വകുപ്പ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂരിൽ നിന്ന് ആദ്യം സീസ് ചെയ്ത് ആദ്യം പിടിച്ചെടുക്കപ്പെട്ട ആ തടികൾ കേസെടുക്കുന്നത് അതേസമയം പിന്നീട് തുടർച്ചയുള്ള അന്വേഷണത്തിൽ നിന്നും പട്ടയ ഭൂമിയിൽ നിന്നും മുട്ടിലെ പട്ടയ ഭൂമിയിൽ നിന്നും മരം പിടിച്ചെടുത്തോടുകൂടി ആ ആ കേസുകളെല്ലാം തന്നെ പട്ടയ ഭൂമിയിൽ നിന്നും അനുമതിയില്ലാതെ മരം മുറിച്ച് കടത്തി എന്ന രീതിയിലേക്കാണ് കേസുകൾ ഫ്രെയിം ചെയ്തത് വനം വകുപ്പ് അറുപത്തിരണ്ട് കേസുകളാണ് മുട്ടിലുമായി ബന്ധപ്പെട്ട് റോജി അഗസ്റ്റിൻ ആൻറ്റോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെ കേസെടുത്ത അറുപത്തിരണ്ട് കേസുകളാണുള്ളത് ഈ അറുപത്തിരണ്ട് കേസിൽ അറുപത് കേസും പട്ടയ ഭൂമിയിൽ നിന്നും അതായത് റവന്യൂ ഭൂമിയിൽ നിന്നും അനുമതിയില്ലാതെ മരം മുറിച്ച് കടത്തി എന്നുള്ളതാണ് കേസ് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ആശയക്കുഴപ്പത്തിന് വ്യക്തതയൊന്നുമില്ല കാരണം ആദ്യം കണ്ടെത്തിയ മരം എവിടെയാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ വനംവകുപ്പ് വനത്തിൽ മരമാണെന്ന രീതിയിൽ കേസ് കേസെടുക്കുന്നു അങ്ങനെയാണ് എടുക്കേണ്ടത് അവിടെ നിയമപ്രകാരം അങ്ങനെയാണ് അതല്ല തെളിയിക്കേണ്ടത് ഈ ആരാണോ മരം കൊണ്ടുവന്ന അവരുടെ ബാധ്യതയാണ് ആ കേസ് ഇത് തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വനംവകുപ്പ് എടുത്ത രണ്ട് കേസുകൾ അങ്ങനെ തന്നെ കിടക്കുന്നു അത് കോടതിയിലാണുള്ളത് മറ്റൊന്ന് ബാക്കി എല്ലാ കേസുകളും അറുപത് കേസുകളും എടുത്തിരിക്കുന്നത് ഭൂമിയിൽ നിന്നും റവന്യൂ ഭൂമിയിൽ നിന്നും അനുമതിയില്ലാതെ കടത്തി എന്നുള്ളതാണ് അത് ആണ് ശരിക്കും എന്ത് ചെയ്യുക ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സീസിങ് എന്ന് പറയുന്നത് അതാണ് പതിനഞ്ച് കോടികളം രൂപ വരുന്ന ആ കേസാണ് അതൊരു അവ്യക്തതയും സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വനം വകുപ്പിനോ ഇല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇതിന് അനുമതി എന്തുകൊണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു ഒക്ടോബർ ഇരുപത്തിനാലിലെ വിവാദ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേരളത്തിലൂടെ നിങ്ങൾ മരം വിട്ട് നടന്നത് അതേസമയം മുട്ടിൽ മരുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോസസ്സ് ഇക്കാര്യത്തിലുണ്ട് മരം കർഷകർക്ക് മുറിക്കാവുന്ന ഇത്തരം ഒന്നും മുറിക്കാം മുറിച്ചു കഴിഞ്ഞാൽ അതിൽ കടത്ത് കൊണ്ടുപോകുന്നതിന് വിൽക്കാനോ എല്ലാം കൊണ്ടുപോകുന്നതിന് വേണ്ടി രണ്ട് തരത്തിൽ അപേക്ഷ വേണം ഒന്ന് വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ തഹസിൽദാർ ഓഫീസിൽ പോയിട്ട് ഈ മരം എൻ്റെ മരത്തിൻ്റെ ഉടമസ്ഥത തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം വാങ്ങിയതിന് ശേഷം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കൊണ്ടുപോവുകയും ഈ മരം കടത്തി കടത്തിക്കൊണ്ടുപോകാൻ പാസിന് ശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ഈ റോജി ആഗസ്റ്റിൻ ഇപ്പോൾ ഈ പറയുന്ന വ്യാജ അപേക്ഷകൾ മുറ്റോക്ക് നൽകിക്കൊണ്ട് പിന്നെ അനുമതി വാങ്ങുന്നത് അവിടുന്ന് ഇതുമായി റേഞ്ച് ഓഫീസിൽ മേപ്പാളി റേഞ്ച് ഓഫീസിൽ പോകുമ്പോൾ അവർക്ക് ഇതിൻ്റെ ഉടമസ്ഥത എവിടേതാണെന്ന് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതായത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ എവരുടെ മരമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവർ അനുമതി നൽകിയില്ല അതുകൊണ്ട് തന്നെ മരം കടത്തിന് ഇല്ലായിരുന്നു അങ്ങനെയാണ് അനുമതിയില്ലാത്ത മരം കടത്തുന്ന രീതിയിലേക്ക് ഈ കേസ് വരികയും ഇത്രയും കേസിലേക്ക് പോവുകയും ചെയ്തു അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ വനം വകുപ്പിനെ സംബന്ധിച്ചോളം റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചോളം കൃത്യമായ വ്യക്തതയുണ്ട് അതുകൊണ്ടാണ് വനംവകുപ്പ് അറുപത്തിരണ്ട് കേസുകളും റവന്യൂ വകുപ്പ് അവരുടേതായ നിയമത്തിലുള്ള കേസുകളും ഇവർക്ക് മരം മുറിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷേ അപ്പോഴും അതും ുംഴക്കം ചെന്നരക്ഷിത മരങ്ങളടക്കം മുറിക്കുക ഈ വകുപ്പുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുക ചെയ്യുക വനം അല്ലെങ്കിൽ മരം മുറിക്ക് ലൈസൻസ് ഉള്ള ആൾക്കാർ അനുവദനീയമായ രീതിയിൽ മാത്രമേ മരം മുറിക്കാവൂ എന്നുള്ളതാണ് നിയമം പട്ടയ ഭൂമിയിലുള്ള പട്ടയ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഉപാധികളോടെ നൽകുന്ന പട്ടയ ഭൂമിയിൽ നമ്മൾ അസൈൻമെന്റ് ലാൻഡ് എന്നാ പറയുക അങ്ങനെ ഉപാധികളോടെ നൽകുന്ന പട്ടയ ഭൂമിയിലെ മരങ്ങൾ അടിസ്ഥാനപരമായി പഴയ മരങ്ങൾ മുറിക്കാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുമ്പുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ലെന്നാണ് ചട്ടം അതേസമയം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിനാല് വന്ന ഒരു വിവാദ ഉത്തരവിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമുള്ള മരങ്ങൾ കർഷകർക്ക് മുറിക്കാം അതായത് അവിടുത്തെ ഭൂകുടമകൾക്ക് മുറിക്കാമെന്നൊരു ഒരു ഒരു വിവാദ ഉത്തരവാണ് വന്നത് ഒരു വർഷം കഴിഞ്ഞ് പിൻവലിച്ചെങ്കിൽ പോലും ആ കാലത്ത് ആ ഉത്തരവ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും നമ്മൾ നമ്മളീ പറഞ്ഞതുപോലെ അറുപത് വർഷങ്ങൾക്ക് പഴക്കം മുകളിലുള്ള അല്ലെങ്കിൽ നൂറ് വർഷവും നൂറ്റമ്പത് വർഷമോ ഉള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ല അത് അത് ഇവിടെയും മര മുട്ടിലിപ്പോൾ നമുക്ക് ഫോറൻസിക് ക്ഷമിക്കണം അതിൻ്റെ ഡി എൻ എ പരിശോധനയിലൊക്കെ മനസ്സിലായത് നൂറും ഇരുന്നൂറും മാത്രമല്ല അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വലിയ രാജകീയ മരങ്ങൾ വരെ പിന്നെ പിടികൂടി അല്ലെങ്കിൽ മുറിച്ചു എന്നുള്ളതാണ് അതായത് ഒന്ന് ഇത് അനുമതി ഇതിന് കടത്താൻ അനുമതി അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുപോകാനുള്ള അനുമതി ഫോറസ്റ്റ് അവിടെ മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അനധികൃതമായ മരം കടത്താണ് രണ്ട് ഈ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ും അറുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുമ്പുള്ള മരങ്ങൾ മുറിക്കാൻ പാടില്ലായിരുന്നു അതേസമയം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള മരങ്ങൾ വരെ മുറിച്ചു എന്നുള്ള മറ്റൊരു പ്രശ്നമാണ് രണ്ട് ഇതിനാർത്ഥത്തിൽ ഈ ഭൂമി ഉടമസ്ഥരായ കർഷകർ അപേക്ഷ നൽകി അവരുടെ ആവശ്യ അവർക്ക് വേണ്ടിയാണ് മുറിക്കേണ്ട പകരം ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് വന്ന

ഇതോടൊപ്പം തന്നെ വനഭൂമിയിൽ നിന്നല്ല റവന്യൂ ഭൂമിയിൽ നിന്നാണ് വനം മുറിച്ചത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഗുരുതരമായ തെറ്റ് തന്നെയാണ് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കുറ്റം അവർക്കെതിരെ ശിക്ഷ ഉറപ്പാക്കും എന്ന് വനമന്ത്രിയും ഇന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്